നമസ്കാരം. കേരള മുഖ്യ രായാവെന്ന് തന്നെ വിളിക്കേണ്ടി വരും. മുഖ്യമന്ത്രി എന്നൊന്നും പറയാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഈ മഹാൻ 2016-ൽ അധികാരമേറ്റ സമയത്ത് അവരുടെ തന്നെ മറ്റൊരു നേതാവായ പി രാജീവ് മുഖ്യമന്ത്രിയുടെ അധികമായിട്ടുള്ള സുരക്ഷയൊക്കെ എടുത്തു കളയുന്നു. അതിനൊപ്പം തന്നെ മുൻ മുഖ്യമന്ത്രിയായിട്ടുള്ള ഉമ്മൻചാണ്ടിയുടെയും സുരക്ഷയൊക്കെ എടുത്തു കളയുന്നു. എന്നിട്ട് അതിനെയൊക്കെ പൊക്കിപ്പിടിച്ചു വലിയ പോസ്റ്റ് ഇടുന്നു, അതിന് PR ചെയ്യുന്നു. ഇന്നിപ്പോൾ എന്താണ് സ്ഥിതി? കോട്ടയത്ത് ഗസറ്റഡ് ഓഫീസർമാരുടെ ഒരു സമ്മേളനത്തിൽ പങ്കെടുക്കാൻ വേണ്ടി മുഖ്യമന്ത്രി പോകുന്നു. മണിക്കൂറുകളോളം കോട്ടയത്തുള്ള ജനങ്ങളെ അക്ഷരാർത്ഥത്തിൽ നിശ്ചലമാക്കുന്നു. ചെറിയ കുട്ടികൾക്ക് പോലും മാസ്ക് ധരിച്ചുകൊണ്ട് പോകണം എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. കോവിഡ് കാലമാണ്. കറുത്ത മാസ്ക് ധരിച്ചവരെ പോലും അത് ഊരിപ്പിക്കാൻ ശ്രമിക്കുന്നു. കറുത്ത പർദ്ദയിട്ട് പോകാമോ എന്നറിയില്ല. ഇനി കോട്ടയം ജില്ലയിലുള്ള ആനകളും കാക്കകളും ഒക്കെ ഏത് രൂപത്തിലാണ് പോവേണ്ടത് എന്നറിയില്ല. അതിനും ഒരുപക്ഷെ വെള്ള പെയിൻ്റ് അടിക്കേണ്ടി വന്നേക്കാം. എന്തായാലും കറുത്ത തുണിയും കറുത്ത മാസ്കിനെ പോലും ഭയപ്പെടുന്ന ഒരു മുഖ്യമന്ത്രിയാണ് നമ്മൾ കാണുന്നത്. മണിക്കൂറുകളോളം ജനങ്ങളെ പൊതുവഴിയിൽ റോഡിൽ തടഞ്ഞു നിർത്തിയതിനു ശേഷം നൂറുകണക്കിന് പോലീസുകാരുടെ അകമ്പടിയോടെ അല്ലെങ്കിൽ അവരുടെ സുരക്ഷയിൽ എങ്ങനെയൊക്കെയോ ആ വേദിയിലെത്തുന്നു. അതിനു മുമ്പ് ഒന്ന് രണ്ടിടങ്ങളിൽ അദ്ദേഹത്തിൻ്റെ മുന്നിൽ കരിങ്കൊടി കാണിക്കപ്പെടുന്നു. ഇതെല്ലാം കഴിഞ്ഞ് വല്ല വിധേനയും ആ സ്റ്റേജിലെത്തുന്നു. അവിടെ നിന്നങ്ങ് തള്ളി മറക്കുകയാണ് പിപ്പിടി കാട്ടി പേടിപ്പിക്കാൻ നോക്കേണ്ടെന്ന്. അത് സ്റ്റാറ്റസ് ഇടാൻ കുറേ അന്തംഗാമികളും. എങ്ങനെയാണ് അവിടം വരെ എത്തിയത് എന്ന് മഹാരാജാവിന് മാത്രമേ അറിയാവൂ. ഇതെല്ലാം കഴിഞ്ഞിട്ട് നൂറുകണക്കിന് പോലീസുകാർ വടം വലിച്ചു കെട്ടി നിർത്തിയിരിക്കുന്നു. ഒരാളെ പോലും അനക്കാൻ സമ്മതിക്കുന്നില്ല. മാമോദിസ മുങ്ങിയിട്ട് തിരിച്ചു വന്ന കുടുംബത്തിനെ പോലും തടഞ്ഞു നിടുന്നു. മാസ്ക്, കറുത്ത മാസ്ക് ആണെങ്കിൽ അത് അനുവദിക്കുന്നില്ല. ഇത്രയൊക്കെ ഭയപ്പെട്ട ഒരു മുഖ്യമന്ത്രി കേരള ചരിത്രത്തിലുണ്ടായിട്ടില്ല. ഉമ്മൻചാണ്ടിക്കെതിരെ കല്ലെറിഞ്ഞവരാണ് ഇവരെന്ന് ഓർക്കണം. ഉമ്മൻചാണ്ടി ഏതൊക്കെ രീതിയിൽ ആക്രമിക്കാൻ ശ്രമിച്ചവരാണ് ഇവരെന്ന് ഓർക്കണം. എന്തായാലും അങ്ങനെയൊന്നും ആരും പിണറായിക്കെതിരെ ചെയ്യില്ല എന്നത് ഉറപ്പാണ്. കൂടിപ്പോയാൽ പിണറായിയുടെ വാഹനത്തിന് മുന്നിൽ കറുത്ത തുണി അല്ലെങ്കിൽ കരിങ്കോടി കാണിച്ചേക്കാം. അതായിരിക്കാം ചെയ്യാവുന്ന പരമാവധി കാര്യം. പക്ഷേ അതുപോലും എന്തു ഭയമാണ് ഈ ഇരട്ടച്ചങ്ങ് ഉണ്ടെന്നൊക്കെ പറയുന്ന ഈ മുഖ്യമന്ത്രി പിണറായി വിജയന്. നിങ്ങൾക്കറിയാമോ? തീർച്ചയായിട്ടും നിങ്ങൾക്കറിയാമായിരിക്കണം. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് നരേന്ദ്രമോദി തമിഴ്നാട്ടിലൊക്കെ വരുന്ന സമയത്ത് ഗോ ബൈക്ക് മോദിയും ഒപ്പം കരിങ്കൊടി കാണിക്കലൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ അതിൻ്റെ മുറയ്ക്കങ്ങ് നടക്കുമായിരുന്നു. എന്നുവെച്ച് മോദി ആ ജനങ്ങളെ അടിച്ചോടിക്കുകയോ അല്ലെങ്കിൽ എവിടെയെങ്കിലും തടഞ്ഞു നിർത്തുകയോ ചെയ്യുമായിരുന്നില്ല. അതൊരു പ്രധാനമന്ത്രിയാണ്. ഇവിടെ ഒരു കൊച്ചു സംസ്ഥാനത്തെ മുഖ്യമന്ത്രി കാട്ടിക്കൂട്ടുന്ന കോപ്രായങ്ങൾ കണ്ടില്ലേ? ഈ കോപ്രായമെല്ലാം കാണിച്ചതിന് ശേഷവും ഒരു ഉളുപ്പവും നാണവുമില്ലാതെ കയറി സ്റ്റേജിൽ നിന്നിട്ട് ഞാൻ വടിവാളിൻ്റെ ഇടയിലൂടെയും മറ്റേ കത്തിയുടെ ഇടയിലൂടെയൊക്കെ തള്ളിമറിച്ച് നടന്നതാണെന്ന് തള്ളിമറിക്കുകയും ചെയ്യും. സ്ഥിരം കുറേ ക്ലീഷേ ഡയലോഗുകൾ പഠിച്ചു വെച്ചിട്ടുണ്ട്. പിപ്പിടി കാണിക്കരുത്, പേടിപ്പിക്കരുത്, കത്തി കണ്ടാൽ പേടിക്കുന്നവരല്ല. പണ്ടൊരു എഴുത്തുകാരനോട് പറഞ്ഞതാണ്, പത്രാധിപരോട് പറഞ്ഞതാണ്. കത്തി കണ്ടാൽ പേടിക്കുന്നവരല്ല ഞങ്ങൾ. പത്രപ്രവർത്തകൻ്റെ കയ്യിൽ എന്നാ കത്തിയാണ് ഇരിക്കുന്നത്. പത്രപ്രവർത്തകൻ്റെ ആയുധം എന്ന് പറഞ്ഞാൽ പേനയാണ്. പേന കണ്ടാൽ പേടിക്കുന്നവരെന്നല്ല പറഞ്ഞത്, പകരം കത്തി കണ്ടാൽ പേടിക്കുന്നവരല്ല എന്ന് പറയുകയും എടോ ഗോപാലകൃഷ്ണ എന്ന് പറയുകയും ചെയ്തു. അതേ മുഖ്യമന്ത്രി തന്നെ ഇന്ന് വിചിത്രമായിട്ടുള്ള മറ്റൊരു പ്രസ്താവന കൂടി നടത്തി. സംസ്കാരത്തെപ്പറ്റി കേരളീയരെ ഓർമ്മിപ്പിക്കുന്നു, പ്രത്യേകിച്ചും കോൺഗ്രസ്സുകാരെ. അതെ, ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് ഉമ്മൻചാണ്ടി നിങ്ങളുടെ സംസ്കാരം ഒരുപാട് അറിഞ്ഞതാണ്. ഉമ്മൻചാണ്ടിയുടെ കാറിലേക്ക് കല്ല് വരെ വലിച്ചെറിഞ്ഞവരാണ് നിങ്ങൾ. എൻ.കെ. പ്രേമചന്ദ്രനെ പരനാറി എന്ന് വിളിച്ചവരാണ്. താമരശ്ശേരി ബിഷപ്പിനെ നികൃഷ്ടജീവി എന്ന് വിളിച്ചവരാണ്. പിന്നെയും എത്രയോ വാക്കുകൾ. 51 വെട്ടുവെട്ടി കൊന്നിട്ടും TP ചന്ദ്രശേഖരനെ കുലംകുത്തി എന്ന് ആവർത്തിച്ച് വിളിച്ചവരാണ് നിങ്ങൾ. നിങ്ങൾ സംസ്കാരത്തെപ്പറ്റി ക്ലാസ് എടുക്കുന്നത് കേൾക്കാൻ നല്ല രസമുണ്ട്. നാണമാവുന്നില്ലേ മുഖ്യമന്ത്രി പിണറായി വിജയ നിങ്ങൾക്ക്? നിങ്ങൾ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നിയമത്തിൻ്റെ മുന്നിൽ വരൂ, അല്ലാതെ ഒളിച്ചോടുകയും ജനങ്ങളെ ആട്ടിപ്പായിക്കുകയുമല്ല ചെയ്യേണ്ടത്. തീർച്ചയായിട്ടും നിങ്ങളുടെ ശരീരഭാഷയിൽ, നിങ്ങളുടെ സംസാര രീതിയിലെല്ലാം ഇന്ന് ജനങ്ങൾക്ക് മനസ്സിലായിക്കൊണ്ടിരിക്കുന്നു. ഓരോ ദിവസവും കഴിയുന്തോറും മനസ്സിലായിക്കൊണ്ടിരിക്കുന്നു നിങ്ങൾ തെറ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. വെബ് ഡെസ്ക് Tatomo Yunus.